عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. اللهم أنزل رحماتك وبركاتك على أهله وبيته وعترته ومن اهتدى بهديه وسلك نهجه إلى يوم الدين. എല്ലായിടത്തേക്കും പരക്കുക. സിയാഹ എന്നൊക്കെ പറഞ്ഞ ടൂറിസം അല്ലേ വാക്കിനർത്ഥം അല്ലേ? സിയാഹ ലിസഫരി വസിയാഹ ടൂറിസം, പരന്ന് നടക്കുക, എല്ലായിടത്തേക്കും എത്തുക, വ്യാപരിക്കുക എന്നർത്ഥമാണ്. ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മെസ്സേജ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തും എന്ന സൂചന, അല്ലെങ്കിൽ ഈ മെസ്സേജ് പരക്കുന്ന മെസ്സേജാണ്. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തപ്പെടുന്ന ഒരു സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പോലെയല്ല, പക്ഷേ ലിമിറ്റഡാണ്. എന്നാൽ പോലും ഐസ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുന്നത് അവരുടെ ആ തൗഹീദി ആശയം ലോകത്ത് വ്യാപരിക്കുമെന്നാണ്. അത് മാത്രമല്ല, മരിക്കുന്നതിന്റെ മുമ്പ് സർവ കിതാബിന്റെ ആളുകളും എന്ന് പറഞ്ഞ ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന കാലം വരും, ഐസ നബിയിൽ വിശ്വസിക്കുന്ന കാലം വരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന കാലം വരും. ഖിയാമത്തിന്റെ മുമ്പ് ഐസ നബി അലൈഹി സ്വലാം മരിക്കുന്നതിന്റെ മുമ്പ് സർവ ക്രിസ്ത്യാനികളും മുസ്ലിം ആകുന്നതാണ്. ഇതുവരെ മുസ്ലിം ആയിട്ടില്ലല്ലോ, എന്താ കാരണം? ഐസ നബി മരിച്ചിട്ടില്ല. ഐസ നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ല, ഐസ നബി വരാനിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ഐസ നബി വന്നിട്ട് ഈ ദീൻ പ്രബോധനം ചെയ്യും. ആ പ്രബോധനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ആശയത്തിന്റെ പേരില ഐസ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുന്നത്. മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞ മസീഹ് എന്താ? മസഹയിൽ നിന്നാണ്, അത് കണ്ണ് മൂടപ്പെട്ടവൻ. കണ്ണിന് കണ്ണ്, ഒരു കണ്ണ് അവിടെ ഇല്ലാത്ത പോലെയാ മസീഹു ദജ്ജാലിനെ. അല്ലാഹു മസീഹു ദജ്ജാലിന്റെ ശരറിൽ നിന്നൊക്കെ നമുക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് അനീതിയും കൊലപാതകവും രക്തച്ചൊരിച്ചിലുകളും വർദ്ധിച്ചു കഴിഞ്ഞാൽ മസീഹു ദജ്ജാലിന്റെ വരവിനൊക്കെ നേരമായി എന്ന് അതിനർത്ഥം. ആധുനിക സംഭവ വികാസങ്ങളും മറ്റു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്ന വാർത്തകളൊക്കെ ചില ഗൗരവമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാലം മനുഷ്യന്റെ ചോരയ്ക്ക് വിലയില്ലാത്ത കാലമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞു. കൊലപാതകങ്ങളും അൽഹറജു വൽ മറജ്, അനീതികളും ലോകത്ത് വർദ്ധിക്കുന്ന സമയം. നിങ്ങൾ ദജ്ജാലിനെ കാത്തിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ശരറ് നമുക്ക് ആക്കുമാറാകട്ടെ. രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ച കൊടുക്ക, കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോ ഗുലാമിൻ മംസൂഹിൽ ഐനൈൻ, കണ്ണുകൾ തടവപ്പെട്ട ഒരു കുട്ടി എന്ന് പറഞ്ഞ ജന്മന കണ്ണില്ലാത്ത ഒരു കുട്ടി. അത് മാത്രമല്ല, മൗലിഉ ഐനൈഹി കൽ ജബ്ഹ, ആ കുഞ്ഞിന്റെ കണ്ണിരിക്കുന്ന ഭാഗം നെറ്റി പോലെയാണ് എന്ന് പറഞ്ഞ കണ്ണിന്റെ കുഴി പോലും അവിടെയല്ല. അങ്ങനത്തെ ഒരു കുട്ടി അന്ന് അവിടെയുണ്ട്, തുർക്കിയിലുണ്ട്, അൻസാക്കിയായിലുണ്ട്. ആ കുട്ടിയെ കൊണ്ടുവന്നു. فدعوا ربهما രാജാവ് വെരിഫിക്കേഷൻ ചെയ്യാണ്, ഇവർ അള്ളാഹുന്റെ ദൂതന്മാരാണോ അല്ലയോ. ഈ രണ്ടുപേരും അള്ളാഹുലോട് ദുആ ചെയ്തു. ദുആയവാ റബ്ബഹുമാ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. ഫദഅവാ റബ്ബഹുമാ, രണ്ടുപേരും അള്ളാഹുനോട് ദുആ ചെയ്തു, അള്ളാഹു ഈ കുട്ടിക്ക് കാഴ്ച കൊടുക്കണമേ. ഫൻശഖ മൗദിഉൽ ബസ്വരി, കാഴ്ച വരുന്ന കണ്ണ് നിൽക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ കീറ് പ്രത്യക്ഷപ്പെട്ടു. فاخذ بندقتين طينا കളിമണ്ണ് കൊണ്ടുള്ള ചെറിയ രണ്ട് ചെറിയ കുഞ്ഞു ബോളുകൾ എടുത്തു. ചെറിയ ചെറിയ ബോളുകൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ആ വിടവിലേക്ക് രണ്ടുപേരും മൗലി ഐനൈ, കണ്ണിന്റെ സ്ഥാനത്തേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഫസ്വാറത മുഖലതൈന യുബ്സുറു ബിഹിമ, ആ കുട്ടിക്ക് പിന്നെ കാഴ്ച ലഭിച്ചു. ആ കുട്ടി പിന്നെ കാണാൻ തുടങ്ങി. ആ കുട്ടിയെ കണ്ട് അജിബൽ മലിക്, രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് പറഞ്ഞു, ഒരത്ഭുതം കൂടെ വേണം, ഇത് മാത്രം പോരാ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു തെളിവ് പോരെന്ന് വെച്ചാൽ പറ്റില്ല, ഒന്നും കൂടെ വേണമെന്ന് പറയില്ലേ? ആ എന്നാ പോരെ, പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ന ഹാഹുന ഗുലാമൻ മാത മുൻദു സബഅത്തി അയ്യാം വലം അദ്ഫിൻഹു,
ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു കുട്ടി ഇവിടെയുണ്ട്. ആ കുട്ടിയെ ഞങ്ങൾ മറവ് ചെയ്തില്ല. എന്താ കാരണം എന്നറിയോ? ആ കുട്ടിയുടെ വാപ്പ ഒരു യാത്ര പോയതാണ്. വാപ്പ വരുന്നവരെ മറവ് ചെയ്യാതെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അറബി അന്നൊക്കെ ഈജിപ്തുകാർ എംബാം ചെയ്യുന്ന ആളുകളാണ്, മമ്മികളാക്കുന്ന കാലക്കാരല്ല ഈജിപ്തുകാർ. അത്തരം ചില സ്കില്ലുകൾ പരിസരത്തുകാരായ തുർക്കിക്കാർ പഠിച്ചു എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇത് പ്രായോഗികമല്ല. ആ ഏഴ് ദിവസമായി കിടക്കുന്ന ഒരു കുട്ടി വാപ്പ വരാൻ വേണ്ടി കാത്തിരിക്ക. ഇന്നത്തെ യാത്ര പോലെ അല്ലല്ലോ, എപ്പോഴാണ് വരിക എന്നറിയില്ല, എവിടെയൊക്കെ പോയതെന്ന് അറിയില്ല. വാപ്പ വരുന്നവരെ വെച്ചതാണ്. നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഈ കുട്ടിക്ക് ജീവൻ കൊടുക്കുമോ? അവര് പറഞ്ഞു, വൈ നോട്ട്, എന്താ പ്രശ്നം? വളരെ പരസ്യമായിട്ട് രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. വദഅഹു ശംഊൻ ശലൂൻ സിർറാ, ആ അവരുടെ കൂട്ടുകാരനായ ശലൂം എന്നവർ സ്വകാര്യമായിട്ട് അവരും മനസ്സിൽ ദുആ ചെയ്തു. ഇവർ രണ്ടുപേരും ഉറക്കെ ദുആ ചെയ്തു, യാ അല്ലാഹ്, അല്ലാഹുമ്മ അഹ്യി ഹാദൽ ഗുലാം, ഈ കുട്ടിക്ക് നീ ജീവൻ കൊടുക്കണേ പടച്ചവനെ. രണ്ടുപേരും ദുആ ചെയ്തു, ശലൂം എന്നവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഫഖാമൽ മയ്യിത്തു ഹയ്യ, ആ കുട്ടി അങ്ങ് എഴുന്നേറ്റ് നിന്നു. ഐസനബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരുപാട് അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഐസനബി അലൈഹി ഇസ്ലാം മരിച്ചവരെ ജീവിപ്പിക്കുന്ന കഥ കേട്ടപ്പോഴാണ് ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല, നിയർലി ഡെഡ് അല്ലേ, മരിച്ചു മരിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ജീവിപ്പിക്കുന്നത്, മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരാൾ ഞങ്ങൾ ജീവിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് സയ്യിദുന ഐസനബി അലൈഹി ഇസ്ലാമിനോട്. എന്നാ ആരെ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു, ദാ സാം ഇബ്നു നൂഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാം. സാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാമിന്റെ ഖബർ അന്ന് ഐസനബി അലൈഹി ഇസ്ലാമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ സാമിനെ ജീവിപ്പിക്കുക എന്ന് ചോദിച്ചു. യാ സാം ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കണം സാം എന്ന് പറഞ്ഞു. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാം ഖബറിൽ നിന്ന് എഴുന്നേറ്റു. ഒരു മണിക്കൂർ നേരത്തോളം ജനങ്ങളുമായി സംവദിച്ചു. ഐസനബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിന്നെ അറിഫ് നഫ്സക്, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്, പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആരാണ്? അനസാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകൻ സാമാണ് ഞാൻ. സാം, ഹാം, യാഫിത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളുണ്ട്, നാല് പ്രഗത്ഭരായ മക്കൾ. ഒരു മകൻ മുസ്ലിമായില്ല, ബാക്കി മൂന്നു പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസിച്ചവർ, ഇറാനും അഫ്ഗാനിലും അതുപോലെ തന്നെ ഇറാഖിലുമൊക്കെ ജീവിച്ച മുൻ തലമുറക്കാർ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ മക്കളുടെ പിൻഗാമികളാണ്. പറഞ്ഞുകൊടുത്തു, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാന്റെ കഥയും പറഞ്ഞുകൊടുത്തു, ചരിത്രം പറഞ്ഞുകൊടുത്തു, വെള്ളപ്പൊക്കമുണ്ടായതും ശത്രുക്കൾ മരിച്ചുപോയതും എല്ലാം പറഞ്ഞുകൊടുത്തു. എന്നിട്ട് ഉറക്കത്തിലേക്ക് തിരിച്ചു പോകാനിരിക്കുമ്പോൾ നൂഹ് നബി പറഞ്ഞു, അല്ല, തലമുടിയൊക്കെ നരച്ചു കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ കാലത്ത് തലമുടി നരക്കാറില്ലല്ലോ, എന്ത് സംഭവിച്ചു സാം? പറഞ്ഞു, ഒന്നുമല്ല യാ നബി അല്ലാഹ്, എഴുന്നേൽക്കണം എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഹാദാ ഖിയാമുൽ ആഖിറ, പരലോകത്തേക്ക് അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കലാണെന്ന്. ആ പേടി കൊണ്ട് എനിക്ക് സംഭവിച്ചതാണിതെന്ന് സാം ഇബ്നു നൂഹ് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. പേടി കൊണ്ട് ഒരറ്റ് യൗമൻ യജ്അലുൽ വിൽദാന ശീബ, ചെറിയ കുട്ടികൾക്ക് പോലും ഒരു ദിവസം കൊണ്ട് തലയിൽ നരവരുന്ന കാലമാണ് ഖിയാമത്ത് നാളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം വിശദീകരിക്കാൻ മുഫസ്സിരീങ്ങൾ ഈ ചരിത്രം എടുത്തുദ്ധരിക്കാറുണ്ട്. സാം ഇബ്നു നൂഹിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ തന്നെ കടന്നു, അതേ ഖബറിൽ മറവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സാം ഇബ്നു നൂഹ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരാണ് സാദിഖും സദൂഖും ശലൂം. അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം, ഏഴ് ദിവസമായി മരിച്ചിരിക്കുന്ന കുട്ടിയെ ജീവിപ്പിക്കാന ദുആ ചെയ്തു രണ്ടുപേരും പരസ്യമായി. മൂന്നാമത്തെ ആൾ ശലൂം രഹസ്യമായി ദുആ ചെയ്തു. ഫഖാമൽ മയ്യിത്തു ഹയ്യ, എഴുന്നേറ്റു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇന്നി മുത്തു സബഅത മുന്ദു സബഅതി അയ്യാം, മൂന്ന് ദിവസം മുമ്പ് മരിച്ചുപോയ ആളായിരുന്നു ഞാൻ. ഫഉജിത്തു മുശ്രിക, ഞാൻ അവിശ്വാസിയായിട്ടാണ് മരിച്ചുപോയത്. ഫഉദ്ഖിൽതു ഫീ സബഅതി ഔദിയതി മിനന്നാർ, നരകത്തിന്റെ ഏഴ് താഴ്വരകളിൽ എന്നെ പ്രവേശിപ്പിക്കപ്പെട്ടു. ഏഴ് ദിവസേ ആയിട്ടുള്ളൂ. ഫീ സബഅതി ഔദിയതി മിനന്നാർ, കുട്ടിയുടെ അനുഭവം പറയാം. ഫഉഹദ്ദിറുകും മാ അൻതും ഫീ ഫആമിനു ബില്ലാ, കൂട്ടരെ, നിങ്ങൾ ചെയ്യുന്ന ബഹുദൈവ ആരാധന ശരിയല്ല, നിങ്ങളുടെ ബിംബാരാധനയും പൂജയും ശരിയല്ല, അല്ലാഹുൽ വിശ്വസിച്ചേക്കണം കേട്ടോ. ثم فتحت ابواب السماء, എന്നിട്ട് ആകാശത്തിന്റെ കവാടങ്ങൾ എന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. ഫറഅയ്തു ശാബൻ ഹസനൽ വജ്ഹി യശ്ഫഉ ലിഹാഉലാഇ സലാസ ശലൂം വസാഹിബൈ
ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടപ്പോ ആകാശത്ത് ഞാൻ ഒരു യുവാവിനെ കണ്ടു, ഷാബൻ, ഒരു യങ് മാൻ, ഹസനൽ വജ്, ഹാൻസം, ഗുഡ് ലുക്കിംഗ് യങ് മാൻ, നല്ല മനോഹരമായ മുഖമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ ആകാശത്ത് കണ്ടു. യശ്ഫഉ ലിഹാഉലാഇ സലാസ, ഈ മൂന്ന് പേർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഒരു സുമുഖനായ ഒരാളെ ഞാൻ ആകാശത്ത് കണ്ടു. അതൊരു പക്ഷേ ഈസ നബി അലൈഹി സലാം ആയിരിക്കാം. ഞാൻ കണ്ടു ആരാണ് മൂന്ന് പേർ? ഷലൂം വസ്വാഹിബൈ, ഈ ഷലൂമിനും സാദിഖിനും സദൂഖിനും അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്ന, അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളെ ഞാൻ ആകാശത്ത് കാണുകയും ചെയ്തു. അതുകൊണ്ട് വ അനഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന ഈസാ റൂഹുല്ലാഹി വ കലിമതു വ അന്ന ഹാഉലാഇ ഹും റസൂലുല്ലാഹ്.